കിളിമാനൂരിൽ ഇന്ന് പുലർച്ചെ ഇന്ധന ടാങ്കർ തോട്ടിലേക്ക് മറിഞ്ഞിരുന്നു. കിളിമാനൂരിലെ തട്ടത്തുമലയിൽ പുലർച്ചെയാണ് സംഭവം. അപകടത്തെ തുടർന്ന് ഡ്രൈവറെയും ക്ലീനറെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശാലിനി വീണ്ടും ചേരുകയാണ്. ശാലിനി, ഇതിൻ്റെ അപ്ഡേഷൻസ് എന്തൊക്കെയാണ്? ഈ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വിവരം, ഇനി ഇന്ധന ചോർച്ചയുണ്ടോ അവിടെ, മറ്റ് വിവരങ്ങൾ? അനു, ടാങ്കർലോറി തോട്ടിലേക്ക് മറിഞ്ഞാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ അപകടത്തിൽ ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വാർത്ത എന്നുള്ളത്. സംസ്ഥാന പാതയിൽ തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം മണലേറ്റു പട്ടിയിൽ ആണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇന്ധന ടാങ്കർ ലോറി റോഡിൽ നിന്നും 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിക്കും 2:30 ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുകയും ചെയ്യുന്നത്. കോട്ടയത്ത് നിന്നും 16 മൈലിൽ ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് ഈ അപകടത്തിൽ പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തട്ടത്തുമലയിൽ വെച്ചാണ് നിയന്ത്രണം കിട്ടിയ വാഹനം സുരക്ഷാ വേലി തകർത്തുകൊണ്ട് താഴ്ചയിലേക്ക് മറിയുകയും ചെയ്തത്. അപകടത്തെ തുടർന്ന് ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ്. മറ്റ് ഔദ്യോഗിക വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇനിയും പുറത്തു വരാനായിട്ട് ഇരിക്കുകയുമാണ്. മഴയിൽ നിയന്ത്രണം വിട്ടാണ് ലോറി തെന്നി മാറി അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ വലിയ ക്രെയിൻ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ലോറി ഉയർത്താനുള്ള ശ്രമം ഇപ്പോൾ നടന്നു വരികയാണ്. ശരി, പ്രത്യേകിച്ച് ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത് ഈ മഴയിലെ തെന്നൽ മൂലമാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ഈ അപകട വാർത്തകൾ ഓരോന്നായിട്ട് കേൾക്കുമ്പോഴും ഓർപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇന്നലെ കൊച്ചിയിലെ ഏറ്റവും വലിയൊരു അപകടം, അത് ടൂറിസ്റ്റ് ബസ് ഒരു ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികൻ മരിച്ചിരുന്നു. അവിടെയും സംഭവിച്ച ഇത് തന്നെയാണ്. കാരണം റോഡ് മുഴുവനും നനഞ്ഞ് കുതിർന്ന് കിടക്കുമ്പോൾ അമിത വേഗത ദയവായി കുറയ്ക്കുക, അത് നിയന്ത്രണ വിധേയമാക്കുക. ഇനി ഓവർടേക്ക് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. അപകടങ്ങൾ തീർച്ചയായും ഒഴിവാക്കാൻ പറ്റുന്നത് നമുക്ക് ഒഴിവാക്കിയേ മതിയാവും.